ഒരു സൺഡേ സ്കൂൾ അധ്യാപകരും നിങ്ങളുടെ കയ്യിലൂടെ കടന്നു പോകുന്ന കുട്ടി നാളെ ആരാകുമെന്ന് പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് നിങ്ങളവനെ സൂക്ഷിച്ച് നോക്കണം, ഇവനിൽ ആരാണ് ഒളിഞ്ഞിരിക്കുന്നത്. വലിയ പാറക്കല്ല് കണ്ടു കഴിഞ്ഞാൽ ആ പാറക്കല്ലിനകത്ത് ആരാ ഒളിഞ്ഞിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റുമോ? ഞാൻ പറയുന്നതിനകത്തൊരു മഹാത്മാഗാന്ധിയുണ്ട്, ഒരു പാറക്കല്ലിനകത്ത്. ഒരു മഹാത്മാഗാന്ധി പാറക്കല്ലിനകത്ത് നിന്ന് പുറത്തു വരണമെങ്കിൽ ഞാൻ എന്തു ചെയ്യണം? ഞാനൊരു ശില്പിയായിരിക്കണം. ഞാനത് മഹാത്മാഗാന്ധിയുടെ രൂപത്തിലാണ് കുത്തി മാറ്റുന്നതെങ്കിൽ ഇതാ നിങ്ങൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇവിടെ ആരിയിരിക്കും? ആ പാറക്കല്ലിരുന്നിടത്ത് മഹാത്മാഗാന്ധിയിരിക്കും. അപ്പോഴാണ് ഇതാ വേറൊരാൾക്ക് വേറൊരു തോന്നൽ വന്നു. അവർ നോക്കിയപ്പോൾ ഈ പാറക്കല്ലിനകത്ത് ഐശ്വര്യറായി ഇരിക്കുന്നതായിട്ടാണ്. ആ പുള്ളി കൊത്തി പള്ളിയുടെ പുറകിൽ ഐശ്വര്യറായി കണ്ടോ. അപ്പോൾ വേറൊരാൾക്ക് തോന്നി ഒരു കള്ളുകുടിയനെ സൃഷ്ടിക്കണമെന്നാണ്. ആൾ കൊത്തിയപ്പോൾ എന്തുണ്ടായി? അടിച്ച് പൂസായി കുപ്പിയായി നിൽക്കുന്ന കള്ളുകുടിയൻ. എല്ലാം ഉണ്ടായത് ഇവിടുന്നാ ഒരു ശിലയിൽ നിന്നും എന്ന് പറഞ്ഞതുപോലെ അധ്യാപകർക്ക് എനിക്ക് നൽകാനുള്ള സന്ദേശം, ഇതൊരു പാറക്കല്ലാണ്. ഇത് ഈ സഭയിൽ ആരായി കൊത്തപ്പെടണമെന്നത് തീരുമാനിക്കേണ്ട സൺഡേ സ്കൂൾ അധ്യാപകരാണ്. ഇവിടെ ക്രിസ്തു ജനിക്കണമോ ഇവിടെ സന്യാസി ജനിക്കണമോ പത്രോസ് ജനിക്കണമോ രക്തസാക്ഷി ജനിക്കണമോ എന്ന് തീരുമാനിക്കേണ്ട നിർണ്ണയിക്കേണ്ടത് ഇവിടുത്തെ അധ്യാപകരാണ്, ശില്പികളാണ്. ഞാനും ഈ അധ്യാപകനും ചേർന്നാണ് അടുത്ത തലമുറയിൽ വിശുദ്ധൻ വേണോ അശുദ്ധൻ വേണോ കപ്പ്യാര് വേണോ അച്ഛൻ വേണോ എന്ന് തീരുമാനിക്കുന്ന നമ്മളാണ്, വേറെ ആർക്കും സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് അധ്യാപകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ ശിലകൾക്കുള്ളിൽ ഇതാ വിശുദ്ധന്മാർ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ അവരെ എന്തു ചെയ്യണം? നിങ്ങൾ പുറത്തു കൊണ്ടുവരണം, നിങ്ങളവരെ പുറത്തു കൊണ്ടുവരണം. അതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. ഇതിൽ നിന്ന് നല്ലത് പുറത്തെടുക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കണം. അതിനുവേണ്ടി നമ്മൾ അത്യധ്വാനം ചെയ്യണം, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ ദൈവദരസന് സമർപ്പിക്കണം, അവർക്ക് വേണ്ടി നമ്മൾ ദൈവദരസനത്തിൽ നിലവിളിക്കണം. കർത്താവേ, ഇതിൽ നിന്ന് ഇതാ പുരോഹിതന്മാർ രൂപം കൊള്ളട്ടെ, സന്യാസി സന്യാസിനികൾ രൂപം കൊള്ളട്ടെ. ഇങ്ങനെ നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കണം.